ഹായ്, ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ബാർകോഡിനെ കുറിച്ചാണ്. അപ്പോൾ ബാർകോഡ് എന്താണെന്നും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ആരാണ് കണ്ടുപിടിച്ചതെന്നും നമുക്ക് നോക്കാം. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ദിസ് ചാനൽ. ഈ ചാനൽ നിങ്ങൾ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഉൽപ്പന്നങ്ങളെ സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ കോഡുകൾ ഇലക്ട്രോണിക് രീതിയിൽ രേഖപ്പെടുത്തിയ വരകളാണ് ബാർകോഡ് എന്ന് പറയുന്നത്. വീതി കുറഞ്ഞ ലംബമായിട്ടുള്ള കറുപ്പും വെളുപ്പും വരകൾക്കൊപ്പമുള്ള അക്കങ്ങളും ചേർന്ന ബാർകോഡ് കമ്പ്യൂട്ടർ സെൻസറുകൾ ഉപയോഗിച്ച് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയും. ഉൽപ്പന്നത്തിൻ്റെ വില, പ്രത്യേകത, നിർമ്മാണ യൂണിറ്റ്, രാജ്യം എന്നിവ ഈ ബാർകോഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. 1948 ബാർകോഡിൻ്റെ ആദ്യകാല രൂപം ഉണ്ടാക്കിയെടുക്കുന്നത്. അതിന് ഒരിക്കലും ഒരു കടയുടമ തൻ്റെ കടയിൽ വരുന്ന ഉൽപ്പന്നങ്ങളുടെ വിവരങ്ങൾ യാതൊരു ബുദ്ധിമുട്ടും കൂടാതെ വായിച്ചെടുക്കാൻ വേണ്ടിയിട്ടൊരു ഒരു ഒരു സംഭവം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വല്ല വഴിയുണ്ടോയെന്ന് ചോദിച്ചിട്ട് ഫിലാഡൽഫിയയിലെ ഡ്രക്സൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലെത്തി. ബെർണാൾഡ് സിൽവറാണ് അന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ബിരുദ വിദ്യാർത്ഥിയായിരുന്നു. ഈ ഒരു സമ്പ്രദായം വികസിപ്പിച്ചെടുക്കാനായിട്ടുള്ള ചുമതല പുള്ളിക്കാരനാണ് കിട്ടിയത്. അദ്ദേഹം പുള്ളിക്കാരൻ്റെ സുഹൃത്തായിട്ടുള്ള നോർമൻ ജോസഫ് ഫുഡ്ലാൻഡിനെ ഈ വിവരം അറിയിച്ചു. പുള്ളിക്കാരന് ഇത് വലിയ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഒരു അൾട്രാവയലറ്റിൻ്റെ പ്രകാശരശ്മികളുടെ സാന്നിധ്യത്തിൽ തിളങ്ങുന്ന പ്രത്യേക മഷി ഉപയോഗിച്ച് ഒരു പ്രവർത്തന രീതിയാണ് വുഡ്ലാൻഡ്സിൻ്റെ മനസ്സിലാദ്യം വന്നത്. വുഡ്ലാൻഡ് സിൽവറും ചേർന്ന് ഇതിന് വേണ്ടിയിട്ടുള്ള ഒരു മാതൃകയൊക്കെ ഉണ്ടാക്കി. എന്നാൽ മഷിയുടെ രൂപവ്യത്യാസവും അവ ഉപയോഗിച്ചിട്ടുള്ള പ്രത്യേക പാറ്റേൺ ഉണ്ടാക്കാനുള്ള അധിക ചെലവും കാരണം അവരിത് ഉപേക്ഷിച്ചു. പിന്നീട് 1949 അവർ ഒരു ഗവേഷണം വീണ്ടും ആരംഭിച്ച് ഒരു പ്രത്യേക ഒരു സമ്പ്രദായം രൂപപ്പെടുത്തിയെടുത്തു. കറുത്ത പ്രതലത്തിൽ 4 വെള്ളവരകളായിരുന്നു അവർ വികസിപ്പിച്ചെടുത്ത ആ ഒരു രീതിയുടെ സവിശേഷത. അങ്ങനെ 1952 ഒക്ടോബർ 7 അവർക്ക് സംയുക്തമായിട്ട് ബാർകോഡിൻ്റെ പേറ്റൻറ്റ് കിട്ടി. 1966 ബാർകോഡുകൾ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉപയോഗിച്ചു തുടങ്ങിയത്. എന്നാൽ 66 ബാർകോഡുകൾ ഉൽപ്പന്നങ്ങളുടെ പാക്കറ്റിന് മുകളിൽ അടിച്ചിരുന്നില്ല, പിന്നെ ഒരു പ്രത്യേക ലേബലാക്കി പാക്കറ്റിനകത്ത് ഇടുകയായിരുന്നു പതിവ്. ഈ രീതി പ്രാവർത്തികം ആയില്ലെന്ന് വ്യവസായികൾക്ക് മനസ്സിലായി. മാത്രമല്ല ഇതിനൊരു ഒരു ഒരു സിസ്റ്റം വേണമെന്ന് അവർക്ക് മനസ്സിലാക്കി. അങ്ങനെ 1970 ബഹുരാഷ്ട്ര കമ്പനിയായ ലോജിക്കോൺ യൂണിവേഴ്സൽ ഗ്രോസറി പ്രൊഡക്റ്റ് ഐഡൻറ്റിഫിക്കേഷൻ കോഡ് വികസിപ്പിച്ചെടുത്തു. 1970 അത് ലോജിക്കോൺ കമ്പനിയുടെ നിർദ്ദേശപ്രകാരം 1973 ജോർജ് എ ലോറൽ യൂണിഫോം പ്രൊഡക്റ്റ് കോഡ് UPC വികസിപ്പിച്ചു. 1974 ഒഹിയോയിലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ UPC സ്കാൻ സ്ഥാപിക്കുകയും ചെയ്തു. 1974 ജൂൺ 26 ബാർകോഡിലുള്ള ഒരു ഉൽപ്പന്നത്തിൻ്റെ സ്കാനിങ് ആദ്യമായിട്ട് നടന്നു. റീഗ്ലീസിൻ്റെ ചൂയിങ് ആയിരുന്നു ആദ്യമായിട്ട് ബാർകോഡിൽ സ്കാൻ ചെയ്തത്. IBM പേറ്റൻറ്റ് വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചെങ്കിലും അത് നടക്കാതെ 1962 ഫിൽകോ പേറ്റൻറ്റ് വാങ്ങി പിന്നീട് റെൽകോക്ക് കൈമാറുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ബാർകോഡ് റീഡറിനെ കുറിച്ച് നോക്കാം. അച്ചടിച്ച ബാർകോഡുകൾ വായിക്കാനും ബാർകോഡിൽ അടങ്ങിയിരിക്കുന്ന ഡേറ്റ ഡീകോഡ് ചെയ്യാനും ഡേറ്റ കമ്പ്യൂട്ടറിലേക്ക് അയക്കാനും കഴിയുന്ന ഒപ്റ്റിക്കൽ സ്കാനറാണ് ബാർകോഡ് റീഡർ എന്ന് പറയുന്നത്. ഫോട്ടോ കോപ്പി മെഷീനിലെ പ്രകാശ സ്രോതസ് പോലെ ഒരു പ്രകാശ സ്രോതസ്, ഒരു ലെൻസ്, ഒപ്റ്റിക്കൽ സിഗ്നലിനെ ഇലക്ട്രിക് സിഗ്നലിലേക്ക് അയക്കി മാറ്റുന്ന ഒരു ട്രാൻസ്ലേറ്റർ സർക്യൂട്ട്, ഡീകോഡർ സർക്യൂട്ട് എന്നിവയാണ് സ്കാനറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ. മിക്കവാറും എല്ലാ ബാർകോഡ് റീഡറുകളിലും ഡീകോഡർ സർക്യൂട്ട് അടങ്ങിയിരിക്കും. അത് സെൻസർ നൽകിയ ബാർകോഡിൻ്റെ ഇമേജ് ഡാറ്റ വിശകലനം ചെയ്യുകയും ബാർകോഡിൻ്റെ ഉള്ളടക്കം സ്കാനറിൻ്റെ ഔട്ട്പുട്ട് പോർട്ടലിലേക്ക് അയക്കുകയും ചെയ്യുന്നു. ഫോട്ടോ കോപ്പി യന്ത്രത്തിൽ ഉപയോഗിക്കുന്ന പോലെ സ്കാനറിൽ നിന്നും പുറപ്പെടുന്ന ലൈറ്റ് ബീം ബാർകോഡിനൂടെ മുകളിലൂടെ കടത്തിവിട്ടാണ് വരകളെ തിരിച്ചറിയുന്നത്. ബൈനറി രൂപത്തിൽ വിവരങ്ങൾ ശേഖരിക്കുന്ന ബാർകോഡിൽ നമ്മുടെ ബാർകോഡ് റീഡർ ആ സെൻസർ ഉപയോഗിച്ച് അത് ഡീകോഡ് ചെയ്യാം. തിരിച്ചറിയുന്നതിനായിട്ട് ഓരോ രാജ്യത്തിനും പ്രത്യേക കോഡുകൾ നൽകിയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ജപ്പാനിലെ ഉൽപ്പന്നത്തിന് JAN എന്നും അമേരിക്കൻ ഉൽപ്പന്നത്തിന് UPC എന്നും പുസ്തകങ്ങൾ ISBN എന്നും പത്രങ്ങൾ, മാസികകൾ, CDകൾ എന്നിവയ്ക്ക് IISBN എന്നുമാണ് കോഡുകൾ നൽകി തിരിച്ചിരിക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.